ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാർമ കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന പൊട്ടാറ്റോ മിക്സ്ചറാണ്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ മിക്സ്ചറാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ ഇത് നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ പൊട്ടാറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. എനിക്ക് രണ്ട് പൊട്ടാറ്റോ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. നമുക്കിതാ ഇതുപോലാണ് ആയി കിട്ടേണ്ടത്. നമുക്കിത് രണ്ടും ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ രണ്ട് പൊട്ടാറ്റോയും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ അതിലിട്ട് കഴുകിയെടുക്കണം. ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകണം. ഒരു നാല് മിനിമം നാല് പ്രാവശ്യമെങ്കിലും കഴുകണം. ഒരു പ്രാവശ്യം കഴുകുക, എന്നിട്ട് അതിൽ നിന്ന് നല്ലവണ്ണം ഊറ്റിയിട്ടെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നെക്കി കൊടുക്കുക. അപ്പോൾ കുറേ വെള്ളം അങ്ങ് പോവും. എന്നിട്ട് പ്ലേറ്റിലോട്ട് ഇടുക. ഒക്കെ ഇതുപോലെ ചെയ്തിട്ട് രണ്ടാമതും വേറെ വെള്ളം എടുക്കുക. അങ്ങനെ നാല് പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കുക. എന്നാലേ ഇതിൻ്റെ പശപശപ്പ് പോയി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നാല് പ്രാവശ്യം കഴിയിട്ട് നമുക്കിതൊന്ന് അരിപ്പയിലോട്ട് ഊറ്റി വെക്കണം. ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് ഊറ്റിയിട്ട് വെക്കുക. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ വെക്കണം. എന്നിട്ട് കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഇതിലെ വെള്ളം ഒപ്പി ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ നല്ലവണ്ണം ഒപ്പിയെടുക്കുക വെള്ളം. അങ്ങനെ ഇതിലെ വെള്ളമൊക്കെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കും ഇത്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റണം. ഫുള്ളായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഒട്ടും വെള്ളം ഉണ്ടാവില്ല. ഇപ്പോൾ ഇതായിട്ട് നമുക്കിനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചട്ടം കൊണ്ടോ എന്തുകൊണ്ടോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയും മുകളിലൊക്കെ ഒരുപോണം വേവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത്യാവശ്യം ഒരു ബ്രൗൺ വരുന്നവരെ, ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് നമ്മളത് ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്. അതാ നമ്മുടെ പൊട്ടാറ്റോ മിക്സ്ചറിൻ്റെ ഇതിവിടെ റെഡിയായി. ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മിക്സ്ചറിലെ കടലയാണ് വേണ്ടത്. കടല ഇത് പോണം ഇട്ടിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇതിന് ചെറിയ കടലാട്ടോ നല്ലത്. ഇത് ലേശം വലിപ്പുള്ള കടലായിപ്പോയി. പക്ഷെ ചെറിയ കടലാണ് മിക്സ്ചറിൽ ഭംഗിയും, കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ് ചെറിയ കടല തന്നെയാണ്. ഇതേ കടല തന്നെ ഇതിൻ്റെ ചെറിയ സൈസ്. അങ്ങനെ നമ്മുടെ കടല ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലാണ്, കറിവേപ്പില ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. ഇതാണ് നമ്മൾ പൊരിച്ച പൊട്ടാറ്റോ മിക്സ്ചറിൻ്റെ ഇത്. ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ച കറിവേപ്പിലയും കടലയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം. കടലയും കറിവേപ്പിലയും എല്ലായിടത്തും ഒന്ന് ഉള്ളിൽ ആവുന്ന വന്നിട്ട് കടല മുള്ളും ചിപ്സ് തായയായി നിൽക്കും. അതുകൊണ്ടാണ് മിക്സ്ചറ് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ, ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഉപ്പ് അധികമായി പോകാൻ പാടില്ല. അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ കൈ സ്പൂണുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നാൽ എല്ലാ ഭാഗത്തും ഒരുപോണം ആവും. ഉപ്പിടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കൂടാൻ പാടില്ല. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ റെഡിയായി. ഇതിനി നമുക്ക് അടിച്ചുറപ്പുള്ള നല്ല കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.